ഇന്ന് നമ്മൾ ഒരു ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കുന്നത് ഇപ്പം എല്ലാവരും ചിരട്ട സാധാരണ കടകളിൽ നിന്നൊക്കെ മേടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചിരട്ട പോലെ ഇരിക്കുന്ന പാത്രങ്ങൾ മേടിച്ചിട്ടാണ് ചിരട്ടപ്പുട്ട് തയ്യാറാക്കുന്നത് ഞാൻ അങ്ങനല്ല ഞാൻ ഒറിജിനൽ ചിരട്ട തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലാണ് ചിരട്ടപ്പുട്ട് തയ്യാറാക്കുന്നത് അതിന് വേണ്ടുന്ന ചിരട്ടയെന്ന് പറയുന്നത് ചിരട്ടയുടെ മോൾഭാഗമാണ് വേണ്ടത് കണ്ണ് ഉള്ള ഭാഗം എങ്കിലേ ആവി കയറത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ചിരട്ട നന്നായി വൃത്തിയാക്കി അതിൻ്റെയൊക്കെ കണ്ണിൻ്റെ ഭാഗമൊക്കെ മാറ്റി ആവി കയറാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുകയാണ് ഞാൻ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത് ഉണ്ടാക്കിയ അരിപ്പൊടിയാണ് അതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം ഉപ്പ് പൊടിയോ ഉപ്പ് നീരോ എന്ത് വേണമെങ്കിലും ഇടാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത വെള്ളം കൊണ്ട് കുഴച്ചാലും നമുക്ക് കുഴപ്പമില്ല ഞാൻ മൂപ്പ് പൊടിയായിട്ട് ആദ്യം ഇട്ട് കൊടുത്തു എന്നിട്ട് ചെറു ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൈയിട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള ചെറു ചൂടുവെള്ളം സാധാരണ വെള്ളത്തിൽ കുഴക്കുന്നതിലും കുറച്ചും കൂടെ മയം കിട്ടുന്നത് ചെറു ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണ് വെള്ളം ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത് മിക്കവർക്കറിയാം പുട്ടുണ്ടാക്കാൻ എങ്കിലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു പോകുന്നുണ്ട് ഇത് ഒരു ടിപ്സാണിതിപ്പം ഞാൻ കാണിച്ചത് അത് നമ്മൾ ആദ്യം ആദ്യമായിട്ട് നമ്മളിങ്ങനെ പൊടി കുഴയ്ക്കുമ്പം ചിലർ പലരും പറയാറുണ്ടെയ്യോ നന്നായിട്ട് അത് നനഞ്ഞോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല പുട്ടുണ്ടാക്കി ഇപ്പം പൊടി നനയാത്ത പോലെ ഇരുന്നു എന്നൊക്കെ അപ്പോൾ അത് നനഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഈ കുഴക്കുന്നതിനിടയ്ക്ക് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുളി ഉരുട്ടിയിട്ടൊന്നും നന്നായിട്ടൊന്നും പ്രെസ്സ് ചെയ്തിട്ട് നോക്കുക പൊട്ടിപ്പോകുന്നുണ്ട് അപ്പം പെട്ടെന്ന് അത് പൊട്ടിയല്ലോ അപ്പം അതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ എന്നുള്ളതാണ് നമ്മൾ പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ പൊട്ടുന്നില്ലായെങ്കിൽ അതിൻ്റെ നനവ് കറക്റ്റാണ് ഇതുപോലെയുള്ള ടിപ്സുകൾ എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ പറഞ്ഞു പോകാറുണ്ട് അപ്പം വീഡിയോകളൊക്കെ കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഫുള്ളായിട്ട് അതുപോലെ എൻ്റെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കണ്ടോ ഇപ്പം ഞാനിതാക്കിയിട്ട് പെട്ടെന്ന് അത് പൊട്ടി വന്നില്ല അപ്പം നനവൊക്കെ കറക്റ്റായി അപ്പം നമുക്ക് ഇനിയിപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒന്ന് ഒന്നിച്ചു കൂട്ടി വെച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഒന്നും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആദ്യം ചിട്ടയുടെ അടിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചിലർക്ക് കുറച്ച് തേങ്ങ മതിയാകും ചില ആൾക്കാർക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി തേങ്ങ വേണം അപ്പോൾ അതനുസരിച്ച് അതൊക്കെ അതിനൊന്നും ഒരു പ്രത്യേക വൃത്തിയാളവൊന്നുമില്ല അപ്പോൾ കുറച്ച് പൊടി ഇട്ടു പിന്നെ തേങ്ങ ഇട്ടു പിന്നെ പൊടിയിട്ട് നമ്മൾ സാധാരണ കുറ്റിയിലുണ്ടാകുന്ന പോലെ തന്നെയാണ് ഇതിനും ചെയ്യുന്നത് അപ്പം ഞാൻ ചിരട്ടയിൽ അതെല്ലാം ഫില്ല് ചെയ്തു ഇനി മുകളിലും കൂടെ കുറച്ച് തേങ്ങ കൂടി ഇട്ട് ഞാൻ ഒത്തിരി തേങ്ങ ഇടാറില്ല പുട്ടിനെ കുറച്ച് ഇടാറുള്ളൂ ഇത്രയൊക്കെ അത്യാവശ്യം മതി അപ്പം നമ്മളുടെ ചിരട്ട എല്ലാ ഫില്ലിങ്സ് ചിരട്ടയിൽ നിറച്ചു ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടിരുന്നു അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാൽപാത്രം കുക്കറിൽ ഒരു കാൽപാത്രം വെള്ളം നിറച്ച് അത് തിളച്ചായിരുന്നു ആ തിളച്ചതിലേക്ക് വേണം നമ്മൾ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് ഇതുപോലെ ചിരട്ടയുടെ ആ കിഴുത്തയുണ്ടല്ലോ നടുക്കത്തെ കിഴുത്തയുടെ ഭാഗം ഇങ്ങനെ ഇറക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് മുകളിലൊരു ഇല കൂടെ വെച്ച് ഞാനത് ആവി കയറ്റി അപ്പം ഞാൻ രണ്ട് പുട്ട് തയ്യാറാക്കി എടുത്തു ഇതുപോലെ ഈസിയാണ് ഞാൻ ഇലയിലേക്ക് അത് ഇട്ടു പാത്രത്തിലേക്ക് അതിനൊന്നും അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലും ചെയ്താൽ മതി അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ട് നാല് പുട്ടുണ്ടാക്കിയെടുത്തു എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പഴം കൂട്ടിയോ കടലക്കറിയോ ഇറച്ചിക്കറിയോ എന്ത് വേണേലും കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് നല്ല ചിരട്ടയുടെ ആകൃതിയിൽ തന്നെ നന്നായിട്ട് എന്നാൽ ഹെൽദിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഉള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നതിലും നമ്മുടെ വീട്ടിൽ വെറുതെ എടുത്ത് കളയുന്ന ഈ ചിരട്ടയിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽദിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഓക്കെ ബൈ താങ്ക്